Assalamualaikum warahmatullahi wabarakatuh. Nyane Kanyangad, Cheruvattur, Kottapalli Makamine, Thale Bhagathanu Nikkunnu Ketto. Mele Kandalle Board, Kottapalli Makam, ee Malante Mele Bhagathanu, Kottapalli Makam Kidakkunnathu, Avare Peru Ariyilla, Avare Oru Pozhu Undayirunnu Appurathu, Akkare Ninnu Vannu Ennanu Parayunnu, Avade Kallayirunnu, Paarayayirunnu Full Aayittu, Aa Paarante Ullil Kidakkunna Makamayirunnu Ketto. അപ്പോൾ ഇതിൻ്റെ വഴിയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഏതായാലും നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയറും ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് മേലെ കയറി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് കോട്ടപ്പള്ളി മക്കാം, മലയുടെ മുകളിൽ ആണ്. ഭയങ്കരം മക്കാമിലെത്തുന്ന വെള്ളിയാഴ്ച ദിവസം 12 മണി മുതൽ 2 മണി വരെ അനുവദിക്കുന്നതല്ല. ഇവിടെ 2020 March 27, 28, 29, 30, 31 മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉറൂസ് നടക്കുക കേട്ടോ. ഇവിടെ സ്ഥാപനമൊക്കെ ഉണ്ട് ഇതിൻ്റെ കീഴിൽ. ഇതവിടെ നിന്ന് നല്ലൊരു പഴയ പള്ളിയുണ്ട്, ഉടനെ മിനാര കാണുന്നത്. എന്തായാലും നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി നോക്കാം. ഭയങ്കര ഞാൻ ബസ് സ്റ്റേറ്റാണ് വരുന്നത്. പക്ഷെ ഞാൻ കേട്ടറിഞ്ഞിട്ടാണ് വന്നത്, കാരണം ഇവിടെ വന്ന ഭയങ്കര എന്താണ് ആത്മഫിയർ എന്ന് എന്തോ പറയില്ലേ, ഭയങ്കര ആശ്വാസമെന്ന് പറഞ്ഞേക്കാം. അപ്പം എന്താന്നുള്ളത് രണ്ട് വഴി കാണുന്നുണ്ട്. ഇത് ഒന്നാണ് നിൽക്കുന്നു, ഒന്ന് നിൽക്കുന്നു അല്ലേക്കും. അല്ല, നമുക്ക് ഈ വഴി കൂടെ പോവാം. ഇതിലെങ്ങനെ മേലേക്ക് ഒരു വഴിയുണ്ട്, നമുക്ക് ഈ വഴി കൂടെ കയറാം. സാജേ, എൻ്റെ കൂടെ അങ്ങനെ അയിലേ ഈ കണ്ടു. അപ്പോൾ അത് പെണ്ണുങ്ങൾക്കുള്ള വഴി കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്കുള്ള വഴി, ഇത് ആണുങ്ങൾക്കുള്ള വഴി. അങ്ങനെയാണ് സംഗതി. ഗാർഡൻ ആണ്, നല്ല ഗാർഡൻ്റെ മേലെയാണ്. ഇതിലെ സ്ത്രീകൾ മാത്രം അതവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ആണുണ്ടോ? അല്ലോ, ഇതെന്തങ്ങനെ പെണ്ണുങ്ങൾക്ക് വളവ് ചെയ്യാറല്ലേ? മേലെ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചതാണ് കേട്ടോ. ഇവിടെ ഒരു കല്ലുണ്ട്, എനിക്ക് തോന്നുന്നു അവർ വിഭാഗത്തേത് കല്ലിട്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഇത് ഇത്ര പ്രധാനത്തോട് കൊടുത്തത്. ഇതാണ് അവരുടെ മക്കാം, മെയിൻ മക്കാം. ഈ ഇതിൻ്റെ നീളം തന്നെ അതുണ്ട് കേട്ടോ, അത്രയും നീളം ഉള്ള വലിയ മക്കാമാണ്. ഇവരെ പേര് അറിയില്ലായിരിക്കും, ഇവരുടെ ചരിത്രങ്ങളൊന്നും വല്ലാതെ അറിയില്ല. അതുപോലെ തന്നെ അവരുടെ ഹാദിമിൻ്റെ മക്കബറ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്, ഒരു ഹാദിമാണ് ഇവിടെ കിടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നല്ല മലയുടെ മുകളിലാട്ടോ, കണ്ടോളേ ഇത്ര ഹൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് പെണ്ണുങ്ങൾക്കുള്ള സൗകര്യം. ആ ഒരു അത്രയും ലെങ്ത്തിന് നല്ല നിങ്ങളുള്ള മുക്കാമാണ് കേട്ടോ, വലിയാണ്. അപ്പോൾ ഇവർ എന്താ പേര്, ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ നിൽക്കുന്ന ഹാദിമിന് തന്നെ, ഇപ്പോൾ നല്ലവരെ നിൽക്കുന്ന ഹാദിമിന് അവരുടെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ആ ഒരു പാറ അങ്ങനെ വെച്ചിട്ടുണ്ട്, അതെന്തുകൊണ്ടാണെന്നുള്ളതും എനിക്കറിയില്ല. അവർ ചിലപ്പോൾ വിഭാഗത്തിയായി ഇരുന്ന പാറകളായിരിക്കണം. ഇതവരുടെ ഹാദിമ ഉണ്ടോ? ഇതാണ് ഇനി ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു ഗുഹയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കിയാലേ അറിയുള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് ഒന്ന് പോയി നോക്കാം.
ഞാൻ അങ്ങോട്ട് മുക്കവറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കാണിക്കുന്നില്ല, ശരിയായ ദിശയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പ്രസ്ഥാനുണ്ട് കാണുന്നത്, നീളം തന്നെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് കൊണ്ട് പോയോ നമുക്ക്. ഇത് കാസർഗോഡ്, നമ്മളെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് എത്തുന്നതിന് മുമ്പാണ് ഇതിലുള്ളത്. പിന്നെ കോട്ടാപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇത് സ്ത്രീകളുടെ വാക്കാണ്. ഞാനവിടെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്, അതുകൊണ്ട് അത് ആക്കാൻ വേണ്ടി വന്നത്. ഇത് സ്ത്രീകളുടെ ഭാഗത്തുകൂടെ ഇറങ്ങിയ കേട്ടോ. ഇവിടെ മക്കാമിലെത്തുന്നവരെ ഇഴജന്തുക്കളുടെയും അതൊരു ബോർഡുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. ജന്തുക്കളുടെ ഗുഹ, ഒരു പാമ്പിൻ്റെ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതായിട്ട് എന്തെങ്കിലും ബന്ധം ആണോ? ആ, ഇവരെ ആദിമീങ്ങളായിരിക്കും അല്ലേ? ആ മാഷാ, ഇത് കയറണ്ട, ഞാൻ കയറിക്കോളെ. ഇതാണ് സംഭവം. ഇപ്പുറ ഭാഗത്തേക്ക് ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇത് നമ്മൾ മായംകുളം മക്കാമിലുള്ള മാതിരി ഉള്ള സെറ്റപ്പായിരിക്കണം. അതായത് മായംകുളം പാപ്പാൻ്റെ ഹൽദുറത്തിൽ നമുക്കറിയാം നാഗക്കേസിന് ഭയങ്കര പവറുള്ള സ്ഥലമാണ്. ഏ നാഗക്കേസിനെ ഭയങ്കര പവറുള്ള സ്ഥലമാണ് മായംകുളം പാപ്പാൻ്റെ ഹൽദുറത്ത്. അതുപോലെ തന്നെ ചിലപ്പം ഇവിടെ നാഗക്കേസിന് പവറുള്ള സ്ഥലമാവാനാണ് സാധ്യത. അപ്പോൾ നാഗക്കേസുള്ളവരൊക്കെ ഇവിടെ വന്നാൽ അത് വലിയൊരു ഹൈറായിരിക്കും. ഇത് കോട്ടമക്കാമ് അല്ലേ? കോട്ടമക്കാമ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലിങ്ക്, അതായത് വഴി ഡയറക്ഷൻ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വിടുന്നുണ്ട് കേട്ടോ. വരുന്നവരൊക്കെ അത് പിടിച്ചിട്ട് വന്നോളേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.